സന്തോഷമാണോ നിങ്ങൾക്ക് ശരിക്കും? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ്. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്ന കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയായി ജീവിക്കാൻ, ആ സ്ത്രീ ആയി കഴിഞ്ഞു. ഗ്രീൻ റൂമിൽ ഈ 11 ഗേൾസും ഞങ്ങൾ ഒരുമിച്ച് ഡ്രസ്സ് മറന്നു. അപ്പോൾ അവർക്കും എൻ്റെ ബോഡി കണ്ടിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡ്രസ്സ് സിബ് ഇട്ട് കൊടുക്കുന്നു, ഉക്സ് ഇട്ട്. ഒരാൾക്ക് മനസ്സിലായിട്ടില്ല. പലപ്പോഴും എല്ലാവർക്കും കുറേ വാശികളുണ്ടാവും, എനിക്കും വാശികളുണ്ടായിരുന്നു. പലപ്പോഴും ജയിച്ചു കാണണം എന്നുള്ള വാശികളാണല്ലോ, വാശികളാണല്ലോ എപ്പോഴും നമ്മളെ വളർത്തുന്നത്. ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഷോക്കില്ല, നിങ്ങൾ കയറിക്കോ എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് നേരെ മേക്കപ്പ് റൂമിലേക്ക് ഓടി. ഓടി നിന്ന വശം ഇവൻ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്, എനിക്കറിയില്ല മോഡലിംഗ് അയച്ചെന്നാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ എൻ്റെ അടുത്ത് വന്ന് റൂമിലേക്ക് വന്നു. അപ്പം ഞാൻ അവന് സത്യമായിട്ട് ഞാൻ പൊക്കി കാണിച്ചു, ഞാൻ എൻ്റെ ശരീരം അവന് കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ ഈ കുണുങ്ങി പോയി, നമ്മൾ സാധാരണ ചക്കന്മാർ പോകുന്ന സൈക്കിളിൻ്റെ മുകളിൽ പോകും, റേഷൻ കിട്ടുന്ന സാധനം. ഞാൻ ഈ തലയിൽ വെച്ച് അരിയൊക്കെ വെച്ച് തലയിൽ വെച്ച് കുണുങ്ങി കുണുങ്ങി വരുന്ന സമയത്ത് അവിടുത്തെ എൻ്റെ സമപ്രായക്കാർ തന്നെ കല്ലെടുത്തെറിയും. ഒരു വൈബ്. അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്കൊക്കെ ഇപ്പം എല്ലാവർക്കും ഫേസ്ബുക്കിലൊക്കെ ശരിക്കും റിക്വസ്റ്റ് വരുന്നുണ്ടാവും. ഈ ഫേസ്ബുക്കിലൊക്കെ റിക്വസ്റ്റ് വരുമ്പോൾ തന്നെ പലപ്പോഴും ഹായ് ഗെയിനെ ഇഷ്ടമാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പലപ്പോഴും വരാറുണ്ട്. എനിക്ക് പോലും വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സമൂഹം രൂപപ്പെട്ട് വരുന്നുണ്ട് കേരളത്തില്. അത് നമ്മൾ കാണാതെ പോകുന്ന ഒരു സംഭവമാണ്, ഒരിക്കൽ പോലും കാണാതെ പോകുന്ന സംഭവമാണ്. ലെസ്ബിയൻസ് അതേപോലെ തന്നെ ലെസ്ബിയൻസ് ഉണ്ട്, സ്ത്രീക്കും സ്ത്രീകളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ആ ഇത് കുഴപ്പമില്ല, ഇവിടെ നിന്നാ പൈസ കിട്ടും. അപ്പൊ അവർ വരുന്നു, പക്ഷെ അവർ സെക്സ് വർക്കർ അല്ല ചെയ്യുന്നത്. ഇപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വേഷം, നമ്മുടെ വരുന്ന ആണുങ്ങൾക്ക് സൗന്ദര്യം നോക്കാറില്ല, അവരൊരു സ്ത്രീ വേഷമാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന കാര്യം ഷുവറാണ്. ഇനിയിപ്പോൾ സെക്സ് വർക്കിന് പോയില്ലെങ്കിൽ കൂടെ തന്നെ സമൂഹം കാണുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം സെക്സ് വർക്കേഴ്സ് ആണെന്നാണ്. കാരണം അവരെന്താണ് അങ്ങനെ കാണുന്നത് എനിക്കല്ല. നമ്മുടെ സ്ത്രീകളിലെ കുടുംബിനിയായ സ്ത്രീകളുണ്ട്, റോട്ടിൽ നമ്മൾ സെക്സ് വർക്ക് നിൽക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ഗാംഗിൽ ട്രാൻസ്ജെൻഡേഴ്സിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം കരിവാരത്തേക്കുന്ന സംഭവമാണ്. അപ്പോൾ താങ്കൾ സ്ത്രീ കഥാപാത്രം അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? അതെ. എന്തുകൊണ്ടായിരിക്കും അത്? ഞാനൊരു സ്ത്രീയാണെന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. ഞാനൊരു സ്ത്രീ ചിന്തിക്കുന്നത് മാത്രമല്ല, ഞാൻ സ്ത്രീയാണെന്നുള്ളത്. സ്ത്രീ അല്ലേ? അതെ, സ്ത്രീയാണ്. അതായത് പുരുഷന്റെ ഭാഗങ്ങളൊന്നും നിങ്ങൾക്കില്ല, ഇപ്പൊ സ്ത്രീകളുടെ ഭാഗങ്ങളാണ്. തീർച്ചയായിട്ടും. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം എത്രത്തോളം നിങ്ങള് ഒരു കുടുംബം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം സാറ്റിസ്ഫൈ ആകാൻ പറ്റും? അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എത്രത്തോളം എന്നുള്ളതുള്ളത്. പക്ഷെ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബമായി ഞാൻ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് എല്ലാവരുടെയും കാട്ടിയും ഇപ്പോൾ ഒരു ഫാമിലി എത്ര ഒരുപാട് ഫാമിലി നമ്മുടെ കേരളത്തിൽ ഇതുണ്ട്, എന്താ പറയുക, ഒരുപാട് ഫാമിലി ഉണ്ട്. പക്ഷേ ആ ഒരു എല്ലാവരും ഫാമിലി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ ഫാമിലികൾ കണ്ടിട്ടായിരിക്കാം. പക്ഷേ അവരെക്കാൾ നല്ല രീതിയിൽ, അവരെക്കാൾ നന്നായി ഒരുപാട് സ്നേഹവും തല്ലും എല്ലാം കൂടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി ഫാമിലിയെ ആയ ഒരു കുടുംബമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ വേണമെന്ന് പറയുന്നത്. അതെ. താങ്കൾ സ്ത്രീ കഥാപാത്രം വേണമെന്ന് പറയുമ്പോഴും പൂർണ്ണമായും താങ്കൾ സ്ത്രീ ആയിട്ടില്ലാന്ന് താങ്കൾ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പൂർണ്ണ അങ്ങനെ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട് പൂർണ്ണമായി സ്ത്രീ ആയിട്ടില്ല എന്നുള്ളത്. പക്ഷേ പൂർണ്ണമായി സ്ത്രീ ആവണമെങ്കിൽ ചിലർ പറയും നീ നിനക്ക് പ്രസവിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. പൂർണ്ണ പ്രസവിച്ചാലേ ഒരു പൂർണ്ണ സ്ത്രീ ആവുള്ളൂ അന്ന് ചിലർ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ശരിയാണല്ലോ ഞാൻ പ്രസവിച്ചില്ലല്ലോ, എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ തിരിച്ചു മറിച്ച് ഞാൻ തന്നെ ചിന്തിക്കും, പ്രസവിച്ചാലാണ് ഒരു സ്ത്രീ ആവുമോ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ. ഒത്തിരി സ്ത്രീകളുണ്ട് പ്രസവിക്കാൻ പറ്റാത്ത ഒത്തിരി സ്ത്രീകളുണ്ട്, അവരും ജീവിക്കുന്നില്ല നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ. അപ്പോൾ അവരനെ നിർത്തിക്കൊണ്ട് ഞാൻ പറയും ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ജീവിച്ച് കാണിക്കുകയും ചെയ്യും. സ്ത്രീ തന്നെയാണ്? സ്ത്രീ തന്നെയാണ് തീർച്ചയായും. അപ്പം അതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും കൂടെ ശരിക്കും ആവശ്യമുള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതൊരിക്കൽ പോലും ഉണ്ടാവില്ല എന്നുള്ള ഒരു സങ്കടമുണ്ടോ താങ്കൾക്ക്? സങ്കടമുണ്ട്, പ്രസവിക്കാൻ കഴിവില്ലാത്തൊരു സങ്കടമുണ്ട്. കാരണം അത് ചില സമയങ്ങളിൽ നമ്മൾ കൊച്ചുങ്ങളെ കാണുന്ന സമയത്ത് ചില ഫാമിലികളിൽ പോകുമ്പോൾ അവരുടെ ആ ഒരു കൊച്ചിനെ കാണുമ്പോഴും ഒരു അച്ഛനും അമ്മയും കൊച്ചൊക്കെ ഇടുന്ന സംസാരിക്കലും വഴക്കും ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാറുണ്ടെന്ന് മാത്രം. പിന്നെ ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് അതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിച്ചതും സന്തോഷം അനുഭവിച്ചതും പറയാമോ? സങ്കടം അനുഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി മരിച്ചിട്ടുള്ള ഒരു സമയത്തായിരുന്നു. കാരണം ചേച്ചി എൻ്റെ മൂത്ത ചേച്ചി വീട്ടിൽ മരിച്ചിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഞാൻ അറിഞ്ഞത് രാവിലെയാണ്.
എന്നെ രാവിലെ എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ വേറൊരു ചേച്ചിയുടെ മോൾ എന്നെ വിളിച്ച് പറയാണ് വല്യമ്മ പോയി എന്നുള്ളത്. അതായത് എൻ്റെ മൂത്ത ചേച്ചി പോയി എന്നുള്ളത് പറയുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയാലും ഇവിടെ എത്തില്ല എനിക്കറിയാം. പക്ഷേ എന്നെ കാരണം എനിക്ക് കോണ്ടാക്റ്റും ഇല്ല, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്നുള്ളതും എനിക്കറിയാം. കാരണം ചേച്ചിക്ക് മൂന്ന് ആമ്പിള്ളേരാണ്. അപ്പോൾ ആ ഒരു സങ്കടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് എൻ്റെ ചേച്ചിനെ ഒന്ന് കാണാൻ പറ്റിയില്ല എന്നുള്ളതും. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പിള്ളേർ ചേച്ചിയുടെ മക്കൾ ഇപ്പോഴും എൻ്റെ ഫാമിലി എൻ്റെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അച്ഛൻ്റെ ആൾക്കാരും അമ്മേൻ്റെ ആൾക്കാരും എൻ്റെ ചേച്ചിമാരെല്ലാം. പക്ഷേ ഇപ്പോഴും ആ മൂത്ത ചേച്ചിയുടെ മൂന്ന് മക്കളുണ്ട്, മൂന്ന് ആൺകുട്ടികളാണ്. അവർ കല്യാണം കഴിഞ്ഞ് അവർ സുഖമായി ജീവിക്കുന്നു, അവർ വീട്ടിലേക്ക് വരുന്നുണ്ട്, അച്ഛനും അമ്മേനെയും കാണുന്നുണ്ട്, അവരുടെ അച്ഛാച്ഛനും അമ്മയമ്മേനെ. പക്ഷേ എന്നോട് ഇപ്പോഴും സംസാരിക്കില്ല. അവരുടെ മനസ്സിൽ എത്രയായാലും ഞാൻ അവരെ മാമനായിരുന്നു, കുഞ്ഞു മാമനായിരുന്നു ഞാൻ. ഇപ്പം മാമയാണ്. പക്ഷേ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അവരോട് ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും എൻ്റെ മൈൻഡ് ചെയ്യില്ല, സംസാരിക്കില്ല. ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കാണാൻ പറ്റിയില്ല ചേച്ചീനെ ഒരു ആ ഒരു അവരെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാഞ്ഞത്. ആ ഒരു വിഷമമുണ്ട്. പിന്നെ സന്തോഷം. സന്തോഷം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റായിരുന്നു ഞാൻ, ചപ്പ് കുപ്പത്തോട്ടിൽ കിടക്കുന്ന ഒരു വേസ്റ്റായിരുന്നു ഞാൻ. കാരണം ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ മൂന്ന് മാസം ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് കിടന്നിരുന്ന ഞാൻ ബാംഗ്ലൂരിലെത്തി, ഞാനിപ്പോൾ ഞാൻ തന്നെ എന്നെ സ്വയം പുകഴ്ത്തല്ല, ബാംഗ്ലൂരെത്തി ഒരു ഹൈ ലെവലെത്തി എല്ലാ മോഡലിങ്ങിലും ഡാൻസും കാലൊക്കെ വന്നപ്പോൾ. പക്ഷേ ഇവിടെ കേരളത്തിൽ വന്ന് ചരിത്രം തിരുത്തിക്കുറിച്ച് ഒരു മാഗസീൻ്റെ കവർ പേജായി. നമ്മൾ ആഗ്രഹിക്കുന്ന പണ്ട് മുതലേ ഒരു ബുക്ക് കണ്ടു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇതുപോലെയാണ്, ഞാൻ ഇതുപോലെയാണ്. പണ്ടൊക്കെ മഞ്ജു വാര്യറിനെയും നമ്മുടെ ആനി ചേച്ചിനെ കാണുന്ന സമയത്ത് മനസ്സിൽ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഇത് ഞാനാ മഞ്ജു വാര്യർ കണ്ണടി നോക്കി കഴിഞ്ഞ് ഞാൻ ആന അങ്ങനെ സംസാരിച്ച് അങ്ങനെ ചിന്തിച്ചിരുന്ന കാലമാണ്. പക്ഷേ ഇപ്പോൾ ഈ വനിത ഇറങ്ങിയ സമയത്ത് ഷോപ്പുകളിൽ ഫുള്ളും എൻ്റെ ഫോട്ടോസാണ്. അതായത് ഗുരുവായൂർ ഞാൻ കിടുന്ന തെരുവിൽ ഞാൻ കിടന്നിരുന്ന ബസ് സ്റ്റാൻഡിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ഷോപ്പുണ്ട്. ഇപ്പോഴും പോകാറുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നെങ്കിലും ഗുരുവായൂർ പോയി അവിടെ അറിഞ്ഞ് അവരെല്ലാവരും കണ്ട് സംസാരിച്ചിട്ടേ വരുള്ളൂ. അവിടെ എനിക്ക് ഒരു ഷോപ്പുണ്ട് കണ്ണേട്ടൻ എന്ന് പറയും. ആ കണ്ണേട്ടൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള സമയത്തൊക്കെ കണ്ണേട്ടൻ കൊണ്ടുപോയിട്ട് തന്നെ എനിക്ക് ഫുഡ് വാങ്ങിച്ച് തരും, ഷോപ്പിൽ കൊണ്ട് ഇരുത്തും. ഇപ്പോഴും ആ ചേട്ടന് ആ സ്നേഹം, അന്നത്തെ സ്നേഹം ഇന്ന് എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ആ ചേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഷോപ്പിൽ നിറച്ച് വനിതയുടെ ഫോട്ടോ വന്നപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് എനിക്ക് ഓരോരുത്തർ അയച്ചു തരുകയാണ്. എൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അയച്ചു തരുന്ന സമയത്ത് എന്തോ ഇനി മരിച്ചാലും കുഴപ്പമില്ല, കാരണം ഒരു സ്ത്രീ ആയിട്ട് എൻ്റെ ഒരു കവർ പേജ് വരികയാണ്. എന്നെ അംഗീകരിച്ചു കേരളം. കാരണം ഈ വനിത എന്ന് പറഞ്ഞൊരു മാഗസീനിൽ സ്ത്രീകൾ ക്യൂ നിൽക്കുകയാണ്. കോടീശ്വരന്മാരായ അച്ഛന്മാർ മകളുടെ കവർ പേജ് വരാൻ വേണ്ടി പൈസ അങ്ങോട്ട് കൊടുത്ത് കവർ പേജ് ആക്കാൻ നിൽക്കുന്ന സമയത്ത് അവരെയൊക്കെ തള്ളി മാറ്റി ചരിത്രം തിരുത്തി കുറിച്ച് ഒരു മാഗസീൻ്റെ കവർ പേജായി ഞാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എൻ്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്തത്. ഞാൻ ഈ പത്ത് പന്ത്രണ്ട് വർഷം പിരിഞ്ഞിരുന്ന എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എൻ്റെ കൂടെ കിട്ടി. ഇപ്പോൾ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം. പലപ്പോഴും ഈ ഫാമിലി നിങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾ പുറത്തു നിന്നിട്ട് അതിന് ശരിക്കും അമ്മയും അച്ഛനും ഇല്ലാത്തൊരു ജീവിതം എത്രത്തോളം നല്ലതായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മോശമായിരുന്നു? നല്ല മോശം തന്നെ ആയിരുന്നു. അച്ഛനും എത്രയും നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ വേണ്ടേ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു, അന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് മറുത്ത് പറയാനൊന്നും പറയില്ല അവർ. തീർച്ചയായും ട്രാൻസ്ജെൻഡർ ഫാമിലിനെ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പം ഒരാൾ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛന് ചിലപ്പം അമ്മേനോട് പറയും ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്താ ചെയ്യാന്നുള്ള അറിയില്ല എന്ന്. പക്ഷെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയൊരു ഭാഗ്യമാണ് നിങ്ങളുടെ. നിങ്ങൾ പലപ്പോഴും എല്ലാവർക്കും കുറെ വാശികളുണ്ടാവും, എനിക്കും വാശികളുണ്ടായിരുന്നു പലപ്പോഴും ജയിച്ചു കാണണം എന്നുള്ള വാശികളാണല്ലോ എപ്പോഴും നമ്മളെ വളർത്തുന്നത്. അപ്പൊ അതുപോലുള്ള വാശികളൊക്കെ ആയിരിക്കും ഇപ്പൊ ചേട്ടന്മാരാണെങ്കിലും മറ്റുള്ള പെങ്ങളുടെ മക്കളാണെങ്കിലും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കാണണമെന്നില്ല. പെങ്ങളെ മക്കളൊക്കെ മിക്ക കുറച്ചുകൂടെ കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന തോന്നണേ. തീർച്ചയായിട്ടും ഇപ്പോ ഒരു വളർന്നു വരുന്ന ലെവലിലോട്ടായി മാറി, ആ ഒരു കാഴ്ചപ്പാട് മാറി, ഒരു തലമുറ മാറി കഴിഞ്ഞാൽ ഏകദേശം അക്സെപ്റ്റ് ചെയ്യുന്നതായി തോന്നണേ. മാറും, ആ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്, മാറ്റിയെടുക്കുന്നുള്ള ഞാൻ തന്നെ മാറ്റിയെടുക്കുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇനി ഈ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാറും എന്നുള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. സന്തോഷമാണോ നിങ്ങൾക്ക് ശരിക്കും? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ്. ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയായി ജീവിക്കാൻ, ആ സ്ത്രീ ആയി കഴിഞ്ഞു, അതുപോലെ പ്രശസ്തിയും വന്നു തുടങ്ങി. പ്രശസ്തിയും വന്നു, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളല്ല. അപ്പം ദൈവമായിട്ട് തന്നതാണ്, ഞാനത് സ്വീകരിച്ചു. ഞാൻ എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഞാൻ പുറത്തെടുത്തു, വാങ്ങിച്ചെടുത്തു, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ്
ഇത്രയും ഇവൾ ഈ ലെവലിലേക്ക് എത്തിയതില്ല. കാരണം ഞാൻ ഈ ഇപ്പം ഇത്രയും പറയുന്നു, ഈ ഫേമസ് ആയതിനു ശേഷം, അതായത് വനിതയിൽ വന്നതിന് ശേഷം ഒരു ഷോക്ക് എന്നെ വിളിക്കുവാണ്. എല്ലാം ആറ്റം മുതൽ ഏറ്റം വരെ ദീപ്തി കല്യാണി ചരിത്രം തിരുത്തെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞുള്ള സമയമായിരുന്നു. ആ ഇടയ്ക്ക് എനിക്കൊരു ഷോ വന്നു, നമ്മുടെ കാലിക്കറ്റിൽ തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട് വഴി വന്ന ഷോ ആയിരുന്നു, ഫാഷൻ ഷോ. അത് നമ്മുടെ കോഴിക്കോട് കടവ് റിസോർട്ടിലായിരുന്നു ഷോ. അപ്പോൾ എനിക്ക് കോൾ വന്നത് ഒരു ഷോ കൊറിയോഗ്രാഫറായിരുന്നു, ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ. പുള്ളി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഷോ ഉണ്ട്, ദീപ്തിക്ക് വരാൻ പറ്റുമോ എന്ന് വെച്ചു. പുള്ളിക്ക് ഞാനൊരു ട്രാൻസ്ജെൻഡർ എന്നറിയാം. പക്ഷെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ന്യൂ സ്ത്രീ ആണെന്ന് പറയണം, ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ വെച്ച് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നു ട്രാൻസ്ജെൻഡർ സ്ത്രീ എന്നും ഞാൻ തരംതിരിക്കുന്നില്ല. ഞാനൊരു മനുഷ്യനാണ്, ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, എല്ലാവരുടെ ശരീരത്തിൽ വരുന്ന ബ്ലഡ് തന്നെയാണ്. ഞാനൊരു സ്ത്രീ ആണെന്ന് എനിക്കറിയാം, അപ്പം ആ സ്ത്രീ ആണല്ലോ എന്നുള്ള എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു. പക്ഷെ അവിടെ ചെന്ന് ചെന്നപ്പോൾ ഷോ ചെയ്യുന്ന 12 ഗേൾസ് ഉണ്ട്. 12 ഗേൾസിൽ ഒരു ഗേൾ വന്നിട്ടില്ല. അപ്പം ആ കുട്ടിക്ക് പകരമാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര ഇവിടെ ചെന്നു, കോഴിക്കോട് വന്നു, റൂം ഗുരുവായിരുന്നു, കോഴിക്കോട് വന്നു, കോഴിക്കോട് റൂം എടുത്തു, സാധനം ഫുൾ സെറ്റപ്പ്. കാരണം എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോൾട്ടും പാടില്ല, ഞാനൊരു ട്രാൻസ്ജെൻഡർ. ഇപ്പോൾ അവൻ പറഞ്ഞല്ലേ എൻ്റെ ഫസ്റ്റ് ഷോ കാണാൻ അറിയാൻ പാടില്ല എന്നുള്ളതിലേക്ക് ഞാൻ പരമാവധി മാക്സിമം. ഇപ്പോൾ എൻ്റെ വോയിസിൽ കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിലോ, അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് ഷോ പ്രാക്ടീസ് ചെയ്യുന്നു. 12 ഗേൾസിൻ്റെ കൂടെ ഞാൻ ഷോ പ്രാക്ടീസ് ചെയ്യുന്നു. കുറേ പേര് കാണാനുണ്ട്. ഒരാൾക്കും എന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെയാണെന്നുള്ളതൊന്നും. പക്ഷെ അവർ പേര് വെച്ചപ്പോൾ അവർ പേരെന്തോ മാറ്റി പറഞ്ഞു, പക്ഷെ എനിക്ക് ആ പേര് ഓർമ്മയില്ല. അന്നത്തോടെ ഞാൻ വെറുത്താണ്. അപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞു, കോസ്റ്റ്യൂം കൊണ്ടുവന്നു. കോസ്റ്റ്യൂം ഞാൻ ഇടുകയാണ് ഗ്രീൻ റൂമിൽ. ഈ 11 ഗേൾസും ഞങ്ങൾ ഒരുമിച്ച് ഡ്രസ്സ് മറന്നു. അപ്പോൾ അവർക്കും എൻ്റെ ബോഡി കണ്ടിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡ്രസ്സ് സിബ് ഇട്ട് കൊടുക്കുന്നു, ഉക്സിഡ് എടുക്കുന്നു, ഒരാൾക്ക് മനസ്സിലായിട്ടില്ല. ഷോ മേക്കപ്പ് കഴിഞ്ഞ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 7:00 റാമ്പിലേക്ക് കയറാൻ നിൽക്കുക. അപ്പോൾ ഈ ഡോർ തുറന്നാൽ ഇനി റാമ്പിലേക്കാണ് കയറേണ്ടത്. അപ്പം നമ്മൾ ഷോ ഡയറക്ടർക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്ക് മോഡൽസിനെ കാണണം, 12 പെൺകുട്ടികളെയും കാണണം. കാണാൻ വന്നിങ്ങനെ നോക്കി നോക്കിയ സമയത്ത് എന്നെ മൊത്തം ഇങ്ങനെ നോക്കുക. നോക്കിയപ്പോൾ ഞാൻ ദൈവമേ, അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവമേ എന്നെ പിടിച്ചോ, എന്നെ മനസ്സിലായോ എന്നുള്ളത് ഞാൻ തലം താത്തിട്ട് പുള്ളിയോട് ചിരിച്ചിങ്ങനെ നിന്നു. പുള്ളി ഈ ഷോ കൊറിയോഗ്രാഫി ചെയ്ത പുള്ളിനെ വിളിച്ചിട്ട് മാറ്റിയെടുത്ത് സംസാരിച്ചു. അത് മറ്റേ ആളല്ലേ, ആ ഇന്നാളിപ്പോൾ വനിതയിലൊക്കെ വന്ന ഒരു ആണ് പെണ്ണായ ആ പുള്ളിയല്ലേ അത്. അപ്പോൾ ഏയ് എനിക്കറിയില്ല സാറേ, ആ കുട്ടി എനിക്ക് കുറേ ഫോട്ടോസൊക്കെ അയച്ചു തന്നു. കാരണം എനിക്ക് തന്ന കുട്ടി ഇവൾക്ക് ഈ പയ്യനെ കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു തന്നു, മോഡലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ബാംഗ്ലൂരിൽ നിന്നാണ് പറഞ്ഞത്. ഏയ് അല്ലല്ല എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വനിത എടുത്ത് കാണിച്ചു കൊടുത്തു. വനിത എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ അവർ തമ്മിൽ ചർച്ച. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ 12 പേര് നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അവരെ നോക്കുന്നത്, ഇവർക്ക് ആർക്കും അറിയില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ആർക്കും അറിയില്ല, ഞാൻ അവരെ തന്നെ നോക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിലേ പിടിച്ചു, എൻ്റെ അടുത്ത് വരും, ചോദ്യം ചെയ്യാൻ വരും എന്ന് ചോദിച്ചു. അവൻ വന്നു, അവൻ കൊണ്ട് പറഞ്ഞു അവരെല്ലാവരും വരുമ്പോൾ കുറേ പേര് ക്രൗഡായിരുന്നു. കുട്ടി ഷോയിൽ കയറാൻ പറ്റില്ല, കുട്ടി മറ്റേ ട്രാൻസ്ജെൻഡർ അല്ലേ, ഇങ്ങനെ പച്ചക്കാ പറഞ്ഞു. ട്രാൻസ്ജെൻഡർന്നോ അല്ല പറഞ്ഞത്, ഷോ ഡയറക്റ്റ് ചെയ്ത ആൾ, പേര് എനിക്കറിയില്ല ആളുടെ, ഷോ ഡയറക്റ്റ് ചെയ്ത ആൾ കടവ് റിസോർട്ടിൽ വെച്ച്. അപ്പോൾ ആ പുളി പറഞ്ഞു കയറാൻ പറ്റില്ല, ഇത് നിങ്ങളെപ്പോലുള്ളവരെ ഷോയല്ല, ഈ ആണും പെണ്ണും കേട്ട അങ്ങനെ ആ ഷോ അല്ല ഇത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തത് ആ 11 പെൺകുട്ടികളാണ്. ഇവരാണോ പെണ്ണോ എന്തു ആയിക്കോട്ടെ, പക്ഷെ അവളൊരു സ്ത്രീ ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ബോധ്യപ്പെട്ടതാണ്. ഞങ്ങൾ ഇത്രയും മണിക്കൂറുകളായിട്ട് ഞങ്ങളാ കുട്ടിയുടെ കൂടെയുണ്ട്. ഞങ്ങൾക്കറിയാം ദീപ്തി ആരാണ്, പേരല്ല, ഈ കുട്ടി ആരാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാമെന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് 11 പേരുണ്ട്. അപ്പോൾ ഈ മോഡൽസിന് കിട്ടുന്ന പേയ്മെൻ്റ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ അവിടെ പേയ്മെൻ്റ് ഉദ്ദേശിച്ചല്ല ഞാൻ പോയിരിക്കുന്നത്, കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഷോ പബ്ലിക്കിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന ഒരു റാമ്പ് എന്നുള്ളത് എൻ്റെ ഡ്രീമായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ട് ഈ കുട്ടി പെൺകുട്ടികൾ അപ്പം അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ ഷോ നടത്തിക്കോ, നിങ്ങൾക്ക് ആർക്കും പേയ്മെൻ്റ് ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ഷോ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. തെറ്റി കുറച്ച് മാറിയിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല കയറാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർക്കൊക്കെ അവിടെ കഷ്ടപ്പാടുള്ള ഈ പെൺകുട്ടികൾ വരുന്നത് റാമ്പിലേക്ക് വരുന്നത് ഒന്ന് മോഡലിംഗും ഉണ്ട്, ചില വീട്ടിലെ സാഹചര്യം കഷ്ടപ്പാടുകളുണ്ട്. ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഷോക്കില്ല, നിങ്ങൾ കയറിക്കോ എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് നേരെ മേക്കപ്പ് റൂമിലേക്ക് ഓടി. ഓടി നിന്ന വശം ഇവൻ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്, എനിക്കറിയില്ല മോഡലിംഗ് അയച്ചെന്നാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ എൻ്റെ അടുത്ത് വന്ന് റൂമിലേക്ക് വന്നു. അപ്പം ഞാൻ അവന് സത്യമായിട്ട് ഞാൻ പൊക്കി കാണിച്ചു, ഞാൻ എൻ്റെ ശരീരം അവന് കാണിച്ചു കൊടുത്തു, ഞാനൊരു സ്ത്രീയാണ്. അത് അവിടുന്ന് നിങ്ങളിപ്പോഴും ഈ ജാതിയും മതവും ആണ് പെണ്ണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതെ, ഇതാണ് ഞാൻ, ഞാനൊരു സ്ത്രീയാണ്,
എനിക്കിതല്ലെങ്കിൽ ഇതിന് ചിലപ്പോൾ ഇതിന് മുകളിൽ എനിക്ക് ചിലപ്പോൾ ഷോസ് വരായിരിക്കാം, പക്ഷെ ഇത് നിനക്കൊരു അനുഭവമായിരിക്കും എന്ന് പറഞ്ഞ് നീ കണ്ടോ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ഇവർ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഞാൻ ലഗേജ് പാക്ക് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല കൂടുണ്ടായിരുന്നപ്പോൾ കൂട്ടിൽ. അവിടെ നിന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും കൊച്ചിയിൽ വെച്ച് എനിക്കൊരു ഷോ കിട്ടി. ഞാൻ ആ ഷോ ചെയ്യുമ്പോൾ ഈ ഡയറക്ടറും എനിക്ക് ഒരു ഫീതാണ് ഫ്രണ്ടിൽ നിൽക്കുന്നു. ഹൈലൈറ്റ് ചെയ്തത് ആ ഷോയിൽ ഞാനായിരുന്നു. പക്ഷേ ട്രാൻസ്ജെൻഡർ അന്ന് ഷോ നടത്തുമ്പോഴൊന്നും പറഞ്ഞില്ല, പക്ഷേ ആങ്കറിങ് ചെയ്ത കുട്ടി ഈ സ്റ്റേജിൽ വന്നിട്ട് സംസാരിച്ചു. ഇത്രയും ഇപ്പോൾ ഈ കണ്ടിരുന്ന ഷോയിൽ, കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഷോയിൽ, ഇപ്പോൾ ഇത്രയും വന്ന മോഡൽസിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളുണ്ട് എന്നും പറഞ്ഞു. എന്നിട്ട് എന്നെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ വനിതയിൽ വന്ന മാഗസീനിലെ കവർ പേജാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് നിർത്തി പരിചയപ്പെടുത്തുമ്പോൾ ക്ലാപ്പും എന്നെ അക്സെപ്റ്റ് ചെയ്ത് അത്രയും പേര് എന്നെ അക്സെപ്റ്റ് ചെയ്തു. ആ ചെങ്ങ അവിടെ ഇരുന്നിരുന്ന പുള്ളിക്കാരൻ ഡയറക്ടർ തലയും കൈവച്ച് എനിക്ക് പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് എന്ന് പറയാം. അവിടുന്ന് അങ്ങോട്ട് വെച്ചടി കയറി. ഇപ്പോൾ ഒരുപാട് ഷോസുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. കേരള ഫാഷൻ ലീഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാഷൻ ലീഗിൽ വർക്ക് ചെയ്യുന്നു? യാ, വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം. ഡാൻസ് ക്ലാസ് അങ്ങനെ വല്ല തുടങ്ങിയിട്ടുണ്ടോ? ചെറുപ്പത്തിൽ ഞാൻ ആൺകുട്ടിയായിട്ട്, അതായത് വീട്ടിൽ ചെറുപ്പത്തിലുള്ള സമയത്ത് അയൽവാസികളുമായിട്ടുള്ള ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള അവിടുത്തെ സ്കൂൾ വാർഷികം ക്ലബിൻ്റെ വാർഷികത്തിനൊക്കെ ഡാൻസ് പഠിപ്പിച്ചിരുന്നു. പിന്നെ കോണ്ടാക്റ്റുകളൊന്നുമില്ല. അവർക്ക് എന്നെ വേണ്ടാന്നായി. കാരണം ഞാൻ ഒരാണും പെണ്ണും കെട്ടവനാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കലും പുച്ചിക്കലും. പിള്ളേർക്ക് അറിയില്ല, അവരെ വൈഫിനെ അറിയില്ല. പക്ഷേ അവർ വീട്ടിൽ ആണുങ്ങളുണ്ടായിരിക്കുമല്ലോ, ഭർത്താക്കന്മാർ, കൊച്ചിൻ്റെ അച്ഛന്മാർ, ഏയ് അവൻ്റെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മകനും ഇങ്ങനെയാവും, അല്ലെങ്കിൽ നമ്മുടെ മോളും ഇങ്ങനെയാവും എന്നുള്ളതിൽ കുറഞ്ഞു കുറഞ്ഞു കാഴ്ചപ്പാടാണ്. ആ അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോയതാണ്. പക്ഷേ ഇപ്പോൾ ക്ലാസ് ഒന്നുമില്ല. ഞാൻ ഷോസ് ചെയ്യുന്നുണ്ട്. മുമ്പത്തെ കാഴ്ചപ്പാട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, കളിയാക്കലും പരിഹാസം. സ്കൂളിൽ പോണ സമയത്ത് സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കളിയാക്കൽ തന്നെയായിരുന്നു. നബേഴ്സ് തൊട്ടടുത്തുള്ളതല്ലെങ്കിലും കുറച്ച് അപ്പുറത്ത്, നമ്മുടെ അപ്പുറത്തെ കരാന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ റേഷൻ കടയിൽ പോവാണെങ്കിലൊക്കെ എന്നെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ റേഷൻ കട എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ കരയാണെങ്കിലും അതൊരു മുസ്ലിം ഏരിയ ആണ്. അപ്പോൾ ഞാൻ ഈ കുണുങ്ങി പോയി, നമ്മൾ സാധാരണ ചക്കന്മാർ പോകുന്ന സൈക്കിളിൻ്റെ മുകളിൽ പോയി റേഷൻ കട സാധനം, ഞാനീ തലയിലും വെച്ച് അരിയൊക്കെ വെച്ച് തലയിൽ വെച്ച് കുണുങ്ങി കുണുങ്ങി വരുന്ന സമയത്ത് അവിടുത്തെ എൻ്റെ സമപ്രായക്കാർ തന്നെ കല്ലെടുത്തെറിയും. അവരൊക്കെ ഇപ്പോൾ കാണാറുണ്ടോ? തീർച്ചയായിട്ടും അവരൊക്കെ കാണുകയും ചെയ്തു. അവർ വന്നിട്ട് എന്നെ ഇപ്പോൾ എനിക്ക് ഷേക്കൻഡ് വന്നിട്ട് എൻ്റെ അടുത്ത് സോറി പറഞ്ഞവർ വരെയുണ്ട്. അന്ന് ചെയ്തതിന് ഇപ്പോൾ എൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പും കീപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യിക്കല്ലേ കുറച്ചുകൂടെ നല്ലത് അല്ലേ? തീർച്ചയായിട്ടും. ഒരു പോളിഷ് ഇല്ലാത്ത ലെവലിൽ ഞാൻ ഇതാണ്, ഞാൻ ഇപ്പോൾ ഇതാണ് എന്ന് പറയുമ്പം ഒരു സന്തോഷമല്ലേ ശരിക്കും? സത്യം. വേറെ പടം ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കോ, അല്ലെങ്കിൽ അങ്ങനെ വല്ല ക്യാരക്ടേഴ്സ് ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള വല്ല ധാരണ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇന്നതേ വേണം, ഇന്നതേ ഞാൻ ചെയ്യൂ, അങ്ങനെയൊന്നും എനിക്ക് ഒരു നിർബന്ധവുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എന്ത് ചാൻസ് കിട്ടിയാലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. അഭിനയമായാലും പക്ഷേ എൻ്റെ ഒരു അംബീഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐറ്റം ഡാൻസർ ആവണം. അതാണ് കാരണം വേറെ മാറിക്കൊണ്ടിരിക്കണം. അഭിനയിക്കാൻ ഞങ്ങളിപ്പോൾ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. ഇപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് ഈ ആറ്റം തൊട്ട് ഏറ്റം വരെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. മേക്കപ്പ്, ഡാൻസ്, അഭിനയം, എല്ലാവർക്കും അവരുടേതായ കഴിവുള്ളവരാണ്. ഇപ്പോൾ കുറേ പേര് മെട്രോ, കുറേ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കഴിവ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ചോദിക്കുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ അതില്ല. പക്ഷേ എൻ്റെ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ്, അഭിനയം, മോഡലിംഗ്, ഇത് മൂന്നേ എനിക്കുള്ളൂ. പിന്നെ ഒരു കുടുംബജീവിതം നടത്താനുള്ളത് എൻ്റെ കയ്യിലുണ്ട്, അത് അവിടെ സൈഡിൽ വെച്ചിരിക്കുകയാണ് എൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സിനിമയിലേക്ക് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഐറ്റം ഡാൻസർ ആവണം എന്നാണ്. അതിനെന്നെ വാശി പിടിച്ച് ഞാൻ ഇരിക്കുന്നില്ല. പക്ഷേ എന്ത് ചാൻസ് കിട്ടിയാലും, അഭിനയമായാലും എന്ത് ക്യാരക്ടറായാലും ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ശരിക്കും സെക്സ് വർക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്നായിരിക്കും അത്? അത് എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്? സെക്സ് വർക്കിന് പോയിരുന്നത് നമ്മൾ പണത്തിനായിരുന്നു, ക്യാഷിന് വേണം. ആ ക്യാഷ് നമുക്ക് ഇപ്പോൾ പ്രോഗ്രാം ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ. ആ പ്രോഗ്രാം ചെയ്ത് കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ സെക്സ് വർക്കിന് പോകുന്നത് എന്നുള്ളതിലാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ആ ഒരു സ്റ്റേജ് ശരിക്കും ഇപ്പം താങ്കളുടെ തന്നെ ഒരുപാട് പേരുണ്ടാവും, അറിയുന്ന ഒരുപാട് പേരും ഇതേ വർക്ക് ആയിട്ട് പോകുന്ന ആളുകളുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? സ്വന്തമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഒത്തിരി ജോലിയുടെ കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയാൻ പറ്റും?
തീർച്ചയായിട്ടും പറ്റും. കാരണം എന്നെ എൻ്റെ ഇപ്പോൾ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു വശത്ത് എൻ്റെ ഫാമിലി ഉണ്ട്, മറുവശത്ത് എനിക്ക് എൻ്റെ എനിക്ക് ജീവിക്കാനുള്ള എൻ്റെ എനിക്ക് വരുമാനം ഞാൻ ചെയ്യുന്ന വർക്കുകൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇപ്പോഴും സെക്സ് വർക്കിനായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ കുറേ പേര് ഇപ്പോഴും വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നെപ്പോലെ തന്നെ ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം. അവർക്ക് ജീവിക്കാൻ വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് സെക്സ് വർക്കിന് നിൽക്കുന്നത്. അവർക്ക് അതിൻ്റെ അവർക്ക് ഇപ്പോൾ ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഇപ്പോൾ അതിനുള്ളത് ഗവൺമെൻറ് തരുന്നുണ്ട്. തുല്യത പഠനത്തിനായിട്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യാൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു സർജറിക്കുള്ള പൈസ കഴിഞ്ഞു കഴിഞ്ഞാലേ കിട്ടുന്നുള്ളൂ. അത് കുറച്ച് മുൻപോട്ടായി കഴിഞ്ഞാൽ നന്നായിരിക്കില്ലേ? ശരിക്കും തീർച്ചയായിട്ടും ആളുകളെ ദുരിതത്തിലോട്ട് തള്ളി വിടുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ലല്ലോ. ഒരിക്കലും ഉണ്ടാവില്ല. ശരിയല്ലേ? സത്യമായിട്ട് സത്യമായിട്ടും. കാരണം ഞാനിപ്പോഴാണ് ഗവൺമെന്റിൽ നിന്ന് പൈസ സർജറിക്ക് പൈസ കിട്ടിയത്. ഞാൻ ചെയ്തിട്ട് 9 വർഷമായി. അപ്പോ അന്നേ ഇരുന്നെങ്കിൽ ഒത്തിരി പേര് ഇപ്പോഴും നമ്മളെ സമൂഹം മാറിയനെ അന്ന് ഗവൺമെൻറ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഒരുപാട് പേര് ജീവിച്ചിരുന്നേനെ. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ. ചിലപ്പോൾ വീട്ടിലെ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ സെക്സ് വർക്ക് നിൽക്കുമ്പോൾ പബ്ലിക്കിൽ നിന്ന് ഗുണ്ടായസമായിരിക്കാം. അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഇതൊക്കെ തന്നെയല്ലേ. അവർക്ക് ജീവിക്കാൻ വഴി വേറെ ഉണ്ട്. സർജറിക്ക് അവരാഗ്രഹിക്കുന്ന പോലെ സർജറി ചെയ്തൊരു സ്ത്രീയായി ജീവിക്കാൻ വേറൊരു വരുമാനം ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരിങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷേ അത് കുറച്ച് മുന്നിലോട്ടാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഗവൺമെന്റ് എന്തായാലും കൊടുക്കണം. ഇത്തരം ഒരു ആളുകളെ ശരിക്കും ഇങ്ങനെ പോവാൻ നിൽക്കുന്ന ആളുകൾക്കും കുറച്ച് മുൻപിൽ ഫണ്ട് പാസ്സായി കൊടുത്ത ഇവരെ ഈ ഭിക്ഷ ജാജിക്കും മറ്റുള്ള സെക്സ് വർക്കിലോട്ടൊക്കെ ഒരുപാട് കുറയും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിക്കും. പിന്നെ ട്രാൻസ്ജെൻഡർ എന്നുള്ള ആ ഒരു സ്റ്റേജ് മാറി ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഈ ഒരു വർക്കിന് പോവില്ല എന്നല്ല, സെക്സ് വർക്കിന് പോവാൻ വളരെ. ഇനിയിപ്പോൾ സെക്സ് വർക്കിന് പോയില്ലെങ്കിൽ കൂടെ തന്നെ സമൂഹം കാണുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല സെക്സ് വർക്കേഴ്സ് ആണെന്നാണ്. കാരണം അവരെന്താണ് അങ്ങനെ കാണുന്നത് എനിക്കല്ല. നമ്മളിപ്പോൾ തറവാട്ടിൽ പിറന്ന ഒരു ആൺകുട്ടികൾ, ആ ആൺകുട്ടികളിൽ നമ്മുടെ കേരളത്തിലെ ആണുങ്ങളിൽ കേരളത്തിലെ മൊത്തത്തിൽ തന്നെ ഒരു ചെക്കൻ കഞ്ചാവടിക്കുന്നു, വെള്ളടിക്കുന്നു, പെണ്ണ് പിടിക്കുന്നു, അത് അവൻ്റെ പേര് മാത്രമേ പറയൂ. ഇപ്പോൾ നമ്മുടെ കോട്ടയത്ത് ഇന്നൊരാൾ ഒരു പയ്യൻ്റെ പേര് അവന് കഞ്ചാവടിക്കാരൻ അവൻ, അത് കഴിഞ്ഞു. സ്ത്രീകളിൽ കുടുംബിനിയായ സ്ത്രീകളുണ്ട്, റോട്ടിൽ നമ്മൾ സെക്സ് വർക്ക് നിൽക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. അപ്പോൾ അവരും രണ്ടുപേര് വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ഗാങ്ങിൽ ട്രാൻസ്ജെൻഡേഴ്സിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം കരിവാരത്തേക്കുന്ന സംഭവമാണ്. ഒരാൾ അന്ന് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം പുരുഷന്മാരിലുണ്ട് നല്ലതും ചീത്തയും, സ്ത്രീകളിലുണ്ട് നല്ലതും ചീത്തയും, ഞങ്ങളിലുണ്ട് നല്ലതും ചീത്തയുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് പേര് ചുമ്മാ വേഷം കെട്ടി നടക്കുന്നുണ്ട്. അതായത് ചില പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, പണത്തിന് വേണ്ടിയിട്ടായിരിക്കും ആൾ മാറട്ടെ എന്നൊക്കെ പറയാം. തീർച്ചയായിട്ടും എണ്ണം വളരെ കുറവാണ്. പക്ഷേ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് ആണുകള് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലാതെ തന്നെ പെൺവേഷം കെട്ടി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി പേര്. അത് ഞാൻ ബാംഗ്ലൂരൊക്കെ ശരിക്കും കണ്ടിട്ടുള്ളതാണ്, ബാംഗ്ലൂരും തമിഴ്നാട്ടിലും കേരളത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ സെക്സ് വർക്ക് നിൽക്കുന്ന സമയത്ത് അവർക്ക് അറിയാം, വരുന്ന ആണുങ്ങൾക്ക് അറിയാം ഇത് കുഴപ്പമില്ല, ഇവിടെ നിന്നാ പൈസ കിട്ടും. അപ്പോൾ അവർ വരുന്നു. പക്ഷേ അവർ സെക്സ് വർക്കർ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വേഷം, നമ്മുടെ വരുന്ന ആണുങ്ങൾക്ക് സൗന്ദര്യം നോക്കാറില്ല. അവരൊരു സ്ത്രീ വേഷമാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന കാര്യം ഷുവർ ആണ്. അങ്ങനത്തെ ഒരു കാര്യം കേരളത്തിലുണ്ടോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്? എനിക്കറിയാം, നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. കേരളത്തിൽ ശരിക്കും സ്ത്രീ വേഷം മാത്രം മതിയോ സെക്സിന് ഉപയോഗിക്കാൻ? സ്ത്രീ വേഷം മതിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നത് സെക്സിനല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ്, അതായത് വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാം, അവർ നോക്കുന്നില്ല സൗന്ദര്യം ഉണ്ടോ, ഇതെങ്ങനെയാണ്, ശരിക്കും പെണ്ണ് തന്നെയാണോ, ഇതാണ്, അത് നോക്കുന്നില്ല. റേറ്റ് ചോദിക്കാൻ കൊണ്ടുപോയിരിക്കാം. അല്ല, ഞാൻ അങ്ങനത്തെ ഒരു അങ്ങനെ ഞാൻ അതാ ചോദിക്കുന്നത്. കേരളത്തില് ശരിക്കും ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. കേരളത്തിൽ ശരിക്കും എല്ലാവരും പറയാറുള്ളതാണ് ഒരു സ്ത്രീയിൻ്റെ വേഷം കെട്ടിച്ച് നിന്നാൽ മാത്രം മതി ആളുകൾ ഏറ്റെടുക്കാനുണ്ടെന്ന്. അത്തരം ഒരു അവസ്ഥ കേരളത്തിലുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവരകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരെ പേഴ്സ്, മൊബൈൽ, സാധനങ്ങളൊക്കെ പിടിച്ചു പറിച്ച് അവർ നേരെ മറിച്ച് അപ്പുറത്ത് മാറിയിരുന്ന അവർ ആൺവേഷം ഇടും. അവരിട്ടിരിക്കുന്ന ലേഡീസ് ഡ്രസ്സ് മാറ്റി വെച്ച് ആൺവേഷം ഇട്ട് ഇവരെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോലും മനസ്സിലാവില്ല. പലപ്പോഴും ഇത് പുറത്തു പറയില്ല. പക്ഷെ മാന്യമായി സെക്സ് വർക്ക് ജീവിക്കാൻ ഒരു വഴിയില്ലാതെ സെക്സ് വർക്കിനായി നിൽക്കുന്നവർക്ക് ഇതൊരു അടിയാണ്. കാരണം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇതാണല്ലോ ട്രാൻസ്ജെൻഡേഴ്സ്. കാരണം ഡ്രസ്സ് ഇത് റോട്ടിൽ നിൽക്കുന്ന അത് ട്രാൻസ്ജെൻഡർ എന്നേ പറയൂ.
അതിനിപ്പോൾ അതിൽ ആണുങ്ങളുണ്ടോ ഈ റിയൽ ട്രാൻസ്ജെൻഡർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുള്ളതും എൻ്റെ ഫ്രണ്ട്സുകൾ ഒത്തിരി പേര് സെക്സ് വർക്ക് നിൽക്കുന്നുണ്ട്. അവർ പറയുന്ന അനുഭവങ്ങളുണ്ട്. ആണുങ്ങൾക്ക് അത് മതി, കാരണം നമ്മുടെ വീട്ടിൽ ഭാര്യയും മക്കളും എല്ലാവരും ഉള്ളവരും തന്നെയല്ലേ. പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ വികാര വിചാരം എപ്പോഴാണ്, ഏത് സമയത്താണ്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പോണ സമയത്ത് ചിലപ്പോൾ കാണും, ആ കുഴപ്പമില്ല ഇത് ഏതാണ്, ആ കുഴപ്പം, പക്ഷെ അത് എന്താണെന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും ചിന്തിക്കുന്നില്ല. ഇത് ആണ് തന്നെയാണോ, ആണാണോ, ഇത് പെണ്ണാണോ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ, ഇവർക്ക് എല്ലാം ഉണ്ടോ ഇല്ലേ ഒന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് ഇവിടെ ആ ഒരു വികാരം, ആ ഒരു അഞ്ച് മിനിറ്റ് നേരം ചിലപ്പോൾ ആ സുഖമായിരിക്കാം, അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ചെല്ലുന്നുണ്ടായിരിക്കുക. അത്തരം ഒരു അവസ്ഥയിൽ ഇപ്പോഴും കേരളം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ദിവസം. ശരിക്കും അത് വലിയൊരു ഭയാനകമായ സംഭവമാണ്. ഒരു പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ രൂപം കണ്ടിട്ട് ഒന്നും പെണ്ണിനെ നോക്കാതെ പോകുന്ന, അത് കല്യാണത്തിനൊക്കെയാണ് നോക്കുക അല്ലേ, കല്യാണം കഴിക്കുമ്പോഴാണ് നോക്കുക. നമ്മുടെ കൂടെ കൊണ്ടുകൊടുക്കാനുള്ള ആൾക്കാരാണ്, മറ്റുള്ള ആൾക്കാരെ തന്നെ ചവറുകളാണോ അല്ലെ നശിപ്പിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനെ തന്നെ പറയണം ഇവർക്ക്. അപ്പം അത് ഒരു സ്ത്രീന്റെ വേഷമായാൽ മാത്രം മതി, അത് മതി, സ്ത്രീയുടെ വേഷമായാൽ മതി. ഇപ്പൊ സ്ത്രീയുടെ വേഷം അല്ലെങ്കിലും കൂടി ഇപ്പോൾ സ്ത്രീകളുടെ വേഷം അല്ലാന്നുള്ള കൂടി ഇപ്പൊ നമ്മളിപ്പോ അറിയാം, ഗേസുകളുണ്ട്, ഗേ ട്രാൻസ്ജെൻഡേഴ്സ് ബൈസെക്ഷൽസ് അങ്ങനെ ഒത്തിരി ജെൻഡറുകൾ കുറെ ഒരുപാടുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താ ഈ ഗേസിന്റെ ഒരു സംഭവം എടുത്തു പറയേണ്ട വിഷയം, കേരളത്തിലെ ഗേസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ പോലും ഇത് ഗവൺമെന്റോ ബാക്കിയുള്ള ആളുകളെ ചർച്ച ചെയ്യുന്നില്ല. ഗേസ് ആണുങ്ങളോട് താല്പര്യമില്ല, ആണുങ്ങളെന്നുണ്ടല്ലേ, അതൊരു വേറെ ആ ഗേസ് എന്ന രീതിയിലാണോ ഈ ട്രാൻസ്ജെൻഡർ വളരുന്നത്? അങ്ങനെ എനിക്ക് എൻ്റെ അനുഭവം അല്ലല്ലോ, അപ്പൊ എനിക്ക് എൻ്റെ അനുഭവമല്ല, എൻ്റെ ഇതല്ല, പക്ഷെ അതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കൊത്തിരി എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് ഗേസ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സുകൾ എനിക്കുണ്ട്. പുരുഷന്മാരാണ് ഇഷ്ടപ്പെടുന്നത്. അവിടെയാണ് ബൈസെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീനും ഇഷ്ടപ്പെടാം പുരുഷനും ഇഷ്ടപ്പെടാം, രണ്ടുപേരും ഇഷ്ടപ്പെടാം. വൈകല്യമാണോ എന്ന് വെച്ചാൽ വൈകല്യമാണോ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ വൈകല്യമാണോ അതിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഒരു അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്കൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഫേസ്ബുക്കിലൊക്കെ ശരിക്കും റിക്വസ്റ്റ് വരുന്നുണ്ടാവും. ഈ ഫേസ്ബുക്കിലൊക്കെ റിക്വസ്റ്റ് വരുമ്പോൾ തന്നെ പലപ്പോഴും ഹായ് ഗെയിനെ ഇഷ്ടമാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പലപ്പോഴും വരാറുണ്ട്, എനിക്ക് പോലും വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സമൂഹം രൂപപ്പെട്ട് വരുന്നുണ്ട് കേരളത്തില്. അത് നമ്മൾ കാണാതെ പോകുന്ന ഒരു സംഭവമാണ്, ഒരിക്കൽ പോലും കാണാതെ പോകുന്ന സംഭവമാണ്. ലെസ്ബിയൻസ് അതേപോലെ തന്നെ ലെസ്ബിയൻസ് ഉണ്ട്, സ്ത്രീക്കും സ്ത്രീകളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്റർസെക്സ് ഉണ്ട്, സ്ത്രീയുടെയും പുരുഷന്റെയും ലിംഗം ഒന്ന് ഒരുപോലെ ജനിക്കുന്ന ഒരു ഉണ്ടല്ലോ കേരളത്തിലുണ്ട്. ശരിക്കും ഭയാനകമായ സംഭവമാണ് ശരിക്കും. അപ്പം എന്തായാലും ഇത്രയും സമയം സംസാരിച്ചതിനും കുറച്ച് സമയം ബിഗ് ബ്രേക്കിംഗ് ന്യൂസിൻ്റെ കൂടെ പങ്കുവച്ചതിനൊക്കെ വളരെ നന്ദി. എന്തായാലും നല്ല ലെവലിൽ വരാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇപ്പോൾ വരുന്ന ആളുകളെയാണ്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഒരിക്കൽ പോലും തെറ്റു വിചാരിക്കരുത്, ഒരുപാട് ഉയർന്നവരുണ്ട്, അവരെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം. ശരിക്കും ഇപ്പോൾ പുതുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്, പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ബ്രേക്കിംഗ് കേരള അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. പലപ്പോഴും ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്തരം ആളുകളെ എന്തിനാണ് ഉയർത്തുന്നത്. എനിക്ക് എൻ്റെ കമൻറ്റിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് വന്ന കമൻറ്റ് പലപ്പോഴും മൈനസ് കമൻറ്റുകളിൽ ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പം അവരൊക്കെ കേൾക്കുന്നുണ്ടാവും ഇത്. നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതേ സാധാരണക്കാരെയാണ്, വലുതായ ആളുകൾ നല്ല വലുതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പം. അപ്പം നമ്മൾ കൊണ്ടുവരേണ്ടത് ഇവരെ പോലുള്ള ആളുകളെ തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും അത്തരം കഴിവുകളോ അങ്ങനെ ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ബിഗ് ബ്രേക്കിംഗ് കെയറിലേക്ക് വിളിക്കാം. നമ്മളുടെ ഫേസ്ബുക്കിൽ നമ്പറുണ്ട്, വിളിക്കാം, തീർച്ചയായും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതുവരെ ഇൻ്റർവ്യൂ കേട്ട എല്ലാവർക്കും അതുപോലെ തന്നെ ദീപ്തി കല്യാണിക്കും നന്ദി പറയുകയാണ്. Thank you. Thank you.